ഒരു മരണ വീട്ടിൽ പോയി. അല്ലാഹു ആ പ്രിയപ്പെട്ടവരെ ആ ബാപ്പയുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പോ ആ ബാപ്പ വലിയ ഭാഗ്യം ചെയ്ത വാപ്പയാണ്, വലിയ ഭാഗ്യം ചെയ്ത വാപ്പയാണ്. സ്ഥലമൊന്നും ഞാൻ പറയണില്ല, കാരണം ആ കുടുംബം എന്ന് നമ്മുടെ മജ്ലിസ് കേൾക്കുന്ന കുടുംബമാണ്. അപ്പോ മരിച്ച പിറ്റേ ദിവസം ഞാൻ ആ ബാപ്പന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മറ്റൊരിക്കൽ ഒരു സന്ദർഭത്തിൽ ഞാൻ ആ വീട്ടിലെത്തിപ്പെട്ടു. ആ വീട്ടിൽ നിന്ന് ആ പൊന്നുമോൻ പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ നിന്ന് വരണം. ഞങ്ങൾ രാത്രി പോയി അവിടെ ദുആ ചെയ്ത് ദുആറിന് ശേഷം മോൻ പറയാണ്, ഉസ്താദേ എന്റെ ബാപ്പ ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. എന്റെ ബാപ്പന്റെ മരണം നല്ലൊരു മരണമായിരുന്നു, നല്ലൊരു മരണമായിരുന്നു. കാരണം ബാപ്പയുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ജീവിത രീതികളിലും ബാപ്പ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ഉമ്മയുടെ കൂടെ എന്റെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പ ഇരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ പിന്നെ എന്നും ഈ ഒരു മജ്ലിസാണ്. പിന്നെ എന്റെ ബാപ്പ സുബഹിക്കയെ നൽകാത്തത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പ നിസ്കാരങ്ങളെ കലാ ആക്കിയത് ഞങ്ങൾ മക്കള് കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും ബാപ്പ ഈ മജ്ലിസിന് അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും രണ്ടാം തവണയും ഉസ്താദ് ഈ വീട്ടിലെത്തിപ്പെട്ടത് എന്ന് ആ പ്രിയപ്പെട്ട പുന്നുമോം പറയാണ്. അള്ളാഹു ആ ബാപ്പന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര എത്ര കുടുംബങ്ങൾക്ക് സമാധാനമാണ്. ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന ദിക്റുകളും ഖുർആനുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ട് ഓരോ മഹാന്മാര് നമുക്ക് ഇജാസിയത്ത് തന്ന ദിക്റുകൾ മുന്നിൽ വെച്ച് ചൊല്ലിയിട്ട് അത് ഏറ്റു ചൊല്ലിയിട്ട് ഈ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ ഉമ്മമാരും ബാപ്പമാരും അകമഴിഞ്ഞങ്ങ് ആമീൻ പറയുമ്പോ അള്ളാഹു നമുക്ക് ഇജാബത്ത് തരികയാണ്. റബ്ബേ ഈ ഇജാബത്തെല്ലാം നിലനിർത്തണം അല്ലാ, നിലനിർത്തണേ അല്ലാ.